പ്രണയത്തിൻ്റെ അടയാളമായി നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് താജ്മഹൽ. യൂറോപ്യൻ രാജ്യങ്ങളിൽ പാരീസ് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് താജ്മഹൽ. എന്നാൽ ഈ താജ്മഹൽ ഒരു അപരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? എങ്കിൽ അങ്ങനെയൊന്നുണ്ട്. അതും നമ്മുടെ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് ഉള്ളത്. മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ ഭാര്യ റാബിയ ഉൽ ദൗറാനി എന്ന ദിൽറാസ് ബാനു ബീഗത്തിൻ്റെ മനോഹരമായ ശവകുടീരമാണ് താജ്മഹലിനോട് സാമ്യമുള്ള ബീബി കാ മക്ബാറ. 1661 ഔറംഗസേബ് തൻ്റെ ഭാര്യയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ബീബി കാ മക്ബാറ. ഔറംഗസേബിൻ്റെ പ്യൂരിറ്റനിസത്തിന് കലയുടെ രക്ഷകർത്തൃത്വവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് പറയപ്പെടുന്നു. വാസ്തുവിദ്യയോട് പരസ്യമായ ശത്രുതയില്ലെങ്കിലും പ്യൂരിറ്റനിക് ചക്രവർത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു. എന്നിരുന്നാലും മുഗൾ ഭരണാധികാരികളുടെ പാരമ്പര്യത്തിനനുസൃതമായി തൻ്റെ ആദ്യ ഭാര്യയുടെ സ്മരണയ്ക്കായി ഒരു ശവകുടീരം നിർമ്മിക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കാൻ ഔറംഗസേബിന് കഴിഞ്ഞില്ല. തൻ്റെ പിതാവ് ഷാജഹാൻ്റെ സ്നേഹ സ്മാരകത്തെ അനുകരിക്കാനുള്ള ശ്രമത്തിൽ താജ്മഹലിൻ്റെ ഒരു പകർപ്പ് നിർമ്മിക്കാൻ അദ്ദേഹം തൻ്റെ മകൻ അസം ഷാ രാജകുമാരനോട് ആവശ്യപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. തുടക്കത്തിൽ താജ്മഹലിനെ എതിർക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു. എന്നാൽ പിന്നീട് ബജറ്റ് പരിമിതികൾ കാരണം അതിൽ നിന്ന് സ്വയം പിന്മാറി. ഏകദേശം 700,000 രൂപ ചെലവിൽ വാസ്തുശില്പിയായ അതാഹുല്ലയും എഞ്ചിനീയറായ ഹൻസ്പത് റായിയും ചേർന്ന് രൂപകൽപ്പന ചെയ്യുകയും സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ഏകദേശം 1651-1661 AD കാലഘട്ടങ്ങളിലുള്ളതാണ്. ഈ സ്മാരകത്തെ ബീബി കാ മക്ബാറ എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള വിവർത്തനം സ്ത്രീയുടെ ശവകുടീരം എന്നാണ്. ഔറംഗസേബിൻ്റെ കാലത്തെ മുഗൾ തലസ്ഥാനമായ ഔറംഗാബാദിൻ്റെ പേരിലുള്ള പട്ടണത്തിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശവകുടീരത്തിന് മുകളിൽ താജ്മഹൽ നിർമ്മിച്ചതുപോലെ ഔറംഗസേബ് തൻ്റെ പ്രിയപത്നി ദിൽറാസ് ബാനു ബീഗം എന്ന റാബിയ ഉൽ ദൗറാനിയുടെ ശവകുടീരത്തിന് മുകളിൽ ബീബി കാ മക്ബാറ പണിതു. ഉയരമുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മധ്യഭാഗത്താണ് ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ 4 മിനാരങ്ങളുണ്ട്. കെട്ടിടത്തിൻ്റെ താഴത്തെ ശരീരവും താഴികക്കുടവും ശുദ്ധമായ മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ കൊത്തുപണികളാൽ അവിടെ അലങ്കരിച്ചിരിക്കുന്നു. അതേസമയം മധ്യഭാഗം ബസാൾട്ടിക് കെണിയാണി നല്ല പ്ലാസ്റ്റർ കൊണ്ട് പൊതിഞ്ഞ് മാർബിൾ ഫിനിഷിൽ റെൻഡർ ചെയ്ത് സ്റ്റക്കോ വർക്ക് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ശവക്കുഴി ലളിതമാണ്. അലങ്കാരങ്ങളൊന്നുമില്ലാതെ അതിമനോഹരമായ രൂപകൽപ്പനയുടെ മാർബിൾ സ്ക്രീനുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. താരതമ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ബീബി കാ മക്ബാറയ്ക്ക് അതിൻ്റേതായ കൃപയും പ്രതാപവുമുണ്ട്. ശവകുടീരത്തിൻ്റെ ഭാഗങ്ങൾ ശുദ്ധമായ വെളുത്ത മാർബിളിലാണ്. സുശിരങ്ങളിലുള്ള മാർബിളിൻ്റെ അഷ്ടഭുജാകൃതിയിലുള്ള ഒരു സ്ക്രീൻ റാബിയ ഉൽ ദുറാനിയുടെ ശവകുടീരത്തെ വലയം വയ്ക്കുന്നു. ശവകുടീരത്തിലേക്ക് നയിക്കുന്ന നടപ്പാതകൾ നീളമേറിയ ജലസംഭരണികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കെട്ടിടത്തിന് ചുറ്റും കൊത്തളങ്ങളുള്ള ഉയർന്ന മതിലുണ്ട്. ഇടവേളകളിൽ ചെറിയ മിന്നാരങ്ങളുമുണ്ട്. ആഗ്രയിൽ നിന്ന പോലെ പ്രവേശന കവാടത്തിലേക്കാണ് ഇത് നയിക്കുന്നത്. ഇവിടെ നിന്ന് മുന്നിലുള്ള ഘടനയുടെ മനോഹരമായ കാഴ്ച ലഭിക്കും. ശവകുടീരം തന്നെ പ്രതിനിധീകരിക്കുന്നത് അക്ബറിൻ്റെയും ഷാജഹാൻ്റെയും ആഡംബര വാസ്തുവിദ്യയിൽ നിന്ന് പിൽക്കാല മുഗളന്മാരുടെ ലളിതമായ വാസ്തുവിദ്യയിലേക്കുള്ള മാറ്റത്തെയാണ്. മുഗൾ ഗാർഡൻ, വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം, ചെറിയ കിയസ്കുകളുടെ അലങ്കരിച്ച നടപ്പാതകൾ, നന്നായി പണിത പിച്ചള വാതിലുകൾ, ഷിൻലൈം പ്ലാസ്റ്ററിലെ സ്റ്റക്കോ പുഷ്പരൂപങ്ങൾ, ഇവയെല്ലാം ഡെക്കാനിലെ മനോഹരമായ മുഗൾ കെട്ടിടങ്ങളിൽ ഏറ്റവും മികച്ചതാണ്. ബീബി കാ മക്ബാറ മറ്റെന്തിനേക്കാളും ഔറംഗസേബിൻ്റെ ദാമ്പത്യ വിശ്വസ്തതയുടെ സ്മാരകമായി ഇത് നിലനിൽക്കും.